Hi, it's me Rilsha Ilyas from Koodu Design. I have a collection of style piece. ചെറിയ പ്രിന്റ് വരുന്നുണ്ട്, ഒരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ നെക്കിന്റെ ഏരിയ നല്ലൊരു ഒരു ചെറിയൊരു സ്ക്വയർ പ്രിന്റിൽ ജസ്റ്റ് അതിന് ഹൈലൈറ്റിംഗ് ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴ്ഭാഗത്ത് ഇതുപോലൊരു സ്പ്രെഡിംഗ് വരുന്നുണ്ട്, സ്പ്രെഡിംഗ് അല്ല സോറി പ്രിന്റ് വരുന്നുണ്ട്. പിന്നെ ബോട്ടം എന്താ അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ എക്സ് എൽ സൈസ് ഒക്കെ വരെ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ട്രിപ്പിൾ എക്സ് എൽ സൈസ് വരെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ലെങ്ത്തി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഒരു 50 ഒക്കെ ലെങ്ത്തും കിട്ടും. അപ്പൊ അങ്ങനത്തെ റൈറ്റ് ആണ്. സാധനം നല്ല സൂപ്പർ സ്റ്റൈലും പീസാണ് കേട്ടോ. അപ്പൊ ദുപ്പട്ട വരുന്നത് വിസ്കോ സിൽക്കിലാണ്. വിസ്കോ സിൽക്ക് എന്ന് വെച്ചിട്ട് നിങ്ങള് ഇതാവണ്ട കേട്ടോ, ഇത് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എന്താ ഹാൻഡിൽ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണെന്നുള്ളത് വേണ്ട. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. നമുക്ക് ഷോള് നല്ലതിൽ ഇടാനായിട്ട് പറ്റുന്നില്ല, അല്ലാണ്ട് ഇങ്ങനെ വലിയ ഇതായിട്ട് നിൽക്കണില്ല. സിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു നല്ല ഹെവി ലുക്ക് വരുമല്ലോ, അങ്ങനല്ല, സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വേണ്ട, നല്ല സ്റ്റൈലും കളറാണ്, ഡിസൈൻ വൈസും സൂപ്പറാണ്. എത്ര നമ്മളിപ്പോൾ എത്ര യൂസ് ചെയ്താലും അതിൻ്റെ ആ ഒരു മോഡൽ ഔട്ട് ആവില്ല, എപ്പോഴും നിൽക്കുന്ന ഒരു മോഡൽ. ഞാൻ പറഞ്ഞല്ലോ, ഫോർ എക്സാമ്പിളിൻ്റെ ഡ്രസ്സ് ഞാൻ ചുരുങ്ങിയതൊരു 6 വർഷം ബാക്ക് ആയിട്ടുള്ള ഡ്രസ്സാണ്, പക്ഷേ ഇപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്നൊരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ സെയിം ബ്രാൻഡിൽ വരുന്ന കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു റയർ ഷെയ്ഡാണ്. എന്ത് കളർ എന്നാണ് പറയേണ്ടത്, ആ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ്. പക്ഷെ ചോക്ലേറ്റ് എന്നൊരു വ്യത്യാസം, ചോക്ലേറ്റ് ഷെയ്ഡ് മീൻസ് ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഷെയ്ഡ് കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു സെൽഫായിട്ട് ഡിസൈൻ വരുന്നുണ്ട്, ഓൾ ഓവർ ബാക്ക് ആൻഡ് ഫ്രണ്ട് വരുന്നുണ്ട്. എൻ പോർഷനിൽ ഒരു ജസ്റ്റ് ഒരു പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രിന്റ് നല്ല പോകുന്നതല്ല, വീവിംഗ് ആണ്. നെക്കിൻ്റെ ഏരിയ നോക്കിക്കാൻ ഒരു സ്ക്വയറിൽ വന്നിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ കോർണറിലായിട്ടൊരു എംബ്രോയിഡറി വർക്ക്, നല്ല സ്റ്റൈലായിട്ട് ഡിസൈൻ ഉണ്ട്, ഭയങ്കര യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ ആണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ കാണുമ്പോഴും. മെറ്റീരിയൽ അത്യാവശ്യം സൈസ് ഉണ്ട്, നമുക്കൊരു 49 ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള സൈസ് ഉണ്ടായിരിക്കും കേട്ടോ. നെക്കിൻ്റെ ഏരിയയിലാണ് ഇങ്ങനെ വരിക, ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലാണ് നെക്കിൻ്റെ ഏരിയയിൽ ഇങ്ങനെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നെക്കിൻ്റെ ഏരിയയിൽ വരും. ഇനി ദുപ്പട്ട വരുന്നത് വിസ്കോ സിൽക്കാണ്, നല്ല ഫൈൻ ആയിട്ടുള്ള വിസ്കോ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. കളറ് സൂപ്പർ കളറാണ്, അത് ചെറുതായിട്ട് ഇങ്ങനെ ഇതായിട്ട് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട്. എന്നാൽ സെക്കൻഡ് വന്നിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ആഷ് കളറിൽ വരുന്നതാണ്. ആഷ് കളറിൽ ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡോടെ വന്നപ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ഏരിയയിൽ ഒരു ഡിഫറൻസ് ഉണ്ട് മറ്റതിനെ അപേക്ഷിച്ചിട്ട്. ഇത് സെൻറ്റർ ഏരിയയിലാണ് ഇതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. ഒരു ഡയമണ്ട്, ഒരു സ്ക്വയർ ഡയമണ്ട് ഷേപ്പിലാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ. എൻഡ് പോർഷനിൽ നോക്കി നോക്കി നല്ലൊരു കോട്ടൺ ലേസ് വെച്ചിട്ട് ഒന്ന് സ്റ്റൈൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ്. 48 ഒക്കെ 48-49 ലെങ്ത്ത് ഉണ്ടായിരിക്കും.
നമുക്ക് അത്യാവശ്യം സൈസിലും ചെയ്യാൻ പറ്റും. നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. നെക്കിന്റെ ഏരിയയിൽ ആണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്റ്റൈൽ ഉണ്ടാവും. ലെങ്തി പാറ്റേണിൽ ചെയ്തിട്ട് ബോട്ടം ആംഗിൾ ലെങ്ത് ചെയ്യാം. എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ ചെയ്യാം, അത്യാവശ്യം മെറ്റീരിയൽ ഉണ്ടായിരിക്കും കേട്ടോ. ദുപ്പട്ട നല്ല വിസ്കോ സിൽക്ക് മെറ്റീരിയൽ ആണ്. അതിന്റെ പ്രിന്റ് നോക്കിയൊക്കെ ആഷ് വിത്ത് വൈറ്റ് വരുമ്പോൾ നല്ലൊരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ. അത് ശരിക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഓവർ അല്ലാത്ത ഒരു വർക്കുള്ള ടൈപ്പ് ഉണ്ടാവില്ല, അതേ ഒരു സ്റ്റൈലില് വരുന്ന പാറ്റേൺ ആണ്. ഓക്കെ, ഇതാണ് തേർഡ് വൺ. നെക്സ്റ്റ് ഫോർത്ത് വൺ വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നത്, ഗോൾഡൻ യെല്ലോ, ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. അതില് നെക്കിന്റെ ഏരിയ എല്ലാത്തിനും ഒരുപോലെ തന്നെ ജസ്റ്റ് ഒരു സ്ക്വയർ ബോക്സിന്റെ ഉള്ളിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബോഡി ഓൾ ഓവർ, ബാക്ക് ആൻഡ് ഫ്രണ്ട് ഞാൻ പറഞ്ഞ സെൽഫ് ഡിസൈൻ എല്ലാത്തിനും വരുന്നുണ്ട്. പ്ലെയിൻ അല്ല, പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ്. നെക്കിന്റെ ഏരിയയില് ഇതുപോലെ ഒരു വർക്ക് വരുന്നുണ്ട്, ജസ്റ്റ് സ്റ്റോൺ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ലേസ്, ഒരു എംബ്രോയിഡറി ആയിട്ടുള്ള ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട് കേട്ടോ, വിത്ത് ലേസ്. ഓക്കെ, കോട്ടൺ ബോട്ടം വരുന്നതാണ്, സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. നല്ല കളേഴ്സ് കേട്ടോ, ഫുൾ സൂപ്പർ കളർ, ഒന്നൊന്നിന് മെച്ചായിട്ടുള്ള കളേഴ്സ്. ഏതാ ചൂസ് ചെയ്യാന്ന് ശരിക്കും പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഡൗട്ട് വരും, അത്രയും നല്ല കളേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നല്ല യെല്ലോ ഷെയ്ഡിൽ വരുന്നത്, ഗോൾഡൻ യെല്ലോ സ്റ്റൈലിംഗ് പീസ് ആണ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാ കേട്ടോ, റോസ് ലൈറ്റ് പിങ്ക്. ലൈറ്റ് അത്രയും ലൈറ്റ് അല്ല, എന്നാലും കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ്. ഓക്കെ, അതില് നെക്കിന്റെ ഏരിയയില് എല്ലാത്തിനും ഉള്ള പോലെ തന്നെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒരു പ്രിന്റഡ് വർക്കാണ്, അതിന് ഫുള്ള് സ്റ്റോൺ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, വിത്ത് എംബ്രോയിഡറി കൂടെ ചെയ്തിട്ടുണ്ട്. ആപ്ലിക് ആയിട്ടുള്ള ഒരു ടൈപ്പ് എംബ്രോയിഡറി ആണ്. എൻഡ് പോർഷനില് ജസ്റ്റ് ഒരു പ്രിന്റ് വരുന്നത്, ഒരു ബോർഡർ ഫോമിൽ കേട്ടോ. ഓക്കെ, ഇതിന്റെ നെക്കിന്റെ ഏരിയ, എനിക്ക് നെക്കിന്റെ പാറ്റേൺ നല്ല ഇഷ്ടമായി, ഇങ്ങനൊരു ഐറ്റം വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ട വരുന്നത് വിസ്കോ സിൽക്കാണ്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്, ഹാൻഡിൽ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതാണ് അഞ്ചാമത്തെ കളർ കേട്ടോ. നെക്സ്റ്റ് ഇനി ബ്ലാക്ക് കളറിൽ വരുന്നതാണ്, ബ്ലാക്ക് ഷെയ്ഡില് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ, സൂപ്പർ കോമ്പിനേഷൻ ആണ്. ഇതില് മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം സൈസ് ഉണ്ടായിരിക്കും, നമുക്ക് ഒരു 49 ഒക്കെ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും. കോട്ടൺ ആണ് ബോട്ടം വരുന്നത്, അത് നമുക്ക് പാരലൽ പലാസോ എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. നെക്കിന്റെ ഏരിയ ജസ്റ്റ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്, നല്ല ഓഫ് വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ്. അതിന്റെ എൻഡിലേക്ക് ഇങ്ങനെ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് കേട്ടോ. പ്രിന്റഡ് ആണ്, പ്രിന്റ് മീൻസ് അത് പോകുന്നതല്ല, വീവിംഗ് ആണ്. പ്രിന്റഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നെക്കിന്റെ ഏരിയ. ദുപ്പട്ട വരുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്, വിസ്കോ സിൽക്ക് ആണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത്. ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാരണം വിസ്കോ സിൽക്ക് എന്ന് കേൾക്കുമ്പോൾ അയ്യോ സിൽക്ക് മെറ്റീരിയൽ ആണല്ലോ നമുക്ക് പറ്റില്ലല്ലോ എന്നുള്ള വിചാരം വേണ്ട, അതിലും വീണ്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ലാസ്റ്റ് വൺ കേട്ടോ. അപ്പൊ ഇന്ന് കാണിച്ച 6 കളേഴ്സും സൂപ്പർ ആണ്, നല്ല സ്റ്റൈലിംഗ് പീസ് ആണ്. ഇനി അതിന്റെ കൂടെ തന്നെ ഞാൻ, നമുക്ക് എപ്പോഴും വൈറ്റിന് ഭയങ്കര എൻക്വയറി ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇപ്പൊ നമ്മള് വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലിട്ടാല് എന്താണെന്ന് അറിയില്ല, നല്ല കസ്റ്റമേഴ്സ് വൈറ്റ് വൈറ്റ് അന്വേഷിച്ചിട്ടും അതുപോലെ തന്നെ വൈറ്റിനോട് ഭയങ്കര ഭ്രമമുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ട്, എപ്പൊ വീഡിയോസ് വൈറ്റിനിട്ടാലും നല്ല മൂവിങ് ആണ്. ഓക്കെ, അപ്പൊ ഞാന് ഒരു ഐറ്റം നമ്മള് റീസ്റ്റോക്ക് ചെയ്തതുണ്ട്, അതുപോലെ തന്നെ പുതിയ ഐറ്റം പർച്ചേസ് ചെയ്തതുണ്ട്. അപ്പൊ ഫസ്റ്റ് പുതിയ ഐറ്റം വന്നത് കാണിച്ച, പുതിയ പ്രിന്റ് വന്നത് കാണിച്ചു. ഓക്കെ, അപ്പോ ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത്. നല്ലൊരു എന്താ പറയാ, ലാവൻഡർ ഷെയ്ഡും പർപ്പിളും ഗ്രീൻ ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്, ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ്. അപ്പോ ഇതില് ഇതിന്റെ ബോട്ടം വരുന്നതും ബോട്ടും ടോപ്പും വേറൊരു വെറൈറ്റി എന്താ വെച്ചാല്, നമ്മളിപ്പോ 2-3 ദിവസമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ 1890 ആ ഒരു കോസ്റ്റ് വരുന്നതിലത്തെ സെയിം ബോട്ടം ദുപ്പട്ടയും സെയിം വരുന്നുണ്ട്, സോറി ബോട്ടം ടോപ്പും സെയിം ആയിട്ട് വരുന്നില്ലേ, അതേ ഒരു കൈൻഡ് അതേ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ബോട്ടവും അതുപോലെ തന്നെ ടോപ്പും ഈ സെയിം പ്രിന്റിലാണ് വരുന്നത്. ദുപ്പട്ട കോട്ടൺ മെറ്റീരിയൽ ആണ്, അതിന്റെ ഡിസൈൻ നോക്കിയൊക്കെ നല്ല സ്റ്റൈലിന് ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ വൈറ്റിനും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ബോട്ടവും ടോപ്പും കൂടെ ആയിട്ടുള്ള സെറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ വന്നിട്ട് അതും നല്ല സ്റ്റൈലൻ പ്രിന്റ് ആണ്, ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഗ്രീൻ കോഫി പീക്കോ ഗ്രീൻ പീച്ച് ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ്. വെച്ചാല് നല്ലൊരു സട്ടിൽ ആയിട്ടുള്ള കളേഴ്സ് ആണ്, ഈ കളേഴ്സ് ഒക്കെ കുറച്ച് ബ്രൈറ്റൻ കളേഴ്സ് ആണെങ്കിലും അത്ര ഇത് ഫീൽ ചെയ്യണില്ല, ഭയങ്കരമായിട്ട് കുത്തുന്ന കളേഴ്സ് അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബോട്ടും അതുപോലെ തന്നെ ടോപ്പും വന്നിട്ടുള്ളത് ഇതും 5 മീറ്റർ ഉണ്ട് കേട്ടോ മെറ്റീരിയല്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്, ടോപ്പും ബോട്ടും സെയിം ആണ്. ദുപ്പട്ട പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട്, വേറെ പ്രിന്റ് ആയിരിക്കും വരിക, ചെറുത് പ്രിന്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ഉണ്ട്, പക്ഷെ അതിന്റെ അറേഞ്ച്മെന്റ്സിന് വ്യത്യാസമുണ്ട്, കുറച്ചൊരു ഗ്യാപ്പ് ഒക്കെ ഇട്ടുള്ള കാരണം തന്നെ അങ്ങനെ വേണമല്ലോ, അല്ലെങ്കിൽ ഒക്കെ കൂടെ ഒരുപോലെ ആവില്ലേ. അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത് സെക്കൻഡ് വൺ കേട്ടോ. ഇനി തേർഡ് വൺ കാണിക്കുന്നത് നമ്മൾ കണ്ടായിട്ടാണ്, റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്, ഒരു വൈറ്റ് ഷെയ്ഡില് ഓഫ് വൈറ്റ് ഷെയ്ഡില് ചെറിയ പ്രിന്റുകൾ വരുന്നത്. ഓക്കെ,
ഇതാണ് വരുന്നത്. നിങ്ങൾ ഇത് വേണം സ്ക്രീൻഷോട്ട് ചെയ്യാൻ കേട്ടോ, കാരണം വൈറ്റ് വരുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. ഇതിന് ടോപ്പ് വരുന്നത് പ്രിന്റഡ് ആണ്, ബോട്ടം വരുന്നത് ഓഫ് വൈറ്റ് പ്ലെയിൻ മെറ്റീരിയൽ ആണ്. ഇതാണ് ബോട്ടം വരുന്നത്. ഇനി ദുപ്പട്ട ഓഫ് വൈറ്റിൽ തന്നെ, കോട്ടൺ മെറ്റീരിയൽ ആണ്, ഓഫ് വൈറ്റിൽ തന്നെ നല്ലൊരു എന്താ പറയാ, ചെറിയ ചെറിയ എ സ്ക്വയേഴ്സ്, ചെറുതല്ല കുറച്ച് വലുപ്പമുള്ള സ്ക്വയർ ആയിട്ട് അതിനുള്ളിൽ സെയിം പ്രിന്റിങ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, തേർഡ് വൺ. നെക്സ്റ്റ് ഫോർത്ത് വൺ വന്നിട്ട് ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള മെറൂൺ റെഡ് ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളറാണ്. അതില് ബോട്ടം ഓഫ് വൈറ്റ് തന്നെയാണ്, ടോപ്പിന്റെ ഇതാണ് വ്യത്യാസം വരുന്നത് കേട്ടോ, പ്രിന്റും ആ ഒരു പാറ്റേണൊക്കെ. നെക്കിന്റെ ഏരിയ ഇങ്ങനെ ഇങ്ങനെ നെക്കിന്റെ ഏരിയ, അതുപോലെ തന്നെ സ്ലീവിന്റെ ഏരിയയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സെയിം പ്രിന്റ് അല്ല, ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. നെക്ക് ഇങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ എൻ പോർഷനിൽ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട്. ദുപ്പട്ട സെയിം പ്രിന്റിലാണ്, പക്ഷെ ഓൾ ഓവർ ഇല്ല, ജസ്റ്റ് അതിന്റെ ബോർഡർ പോർഷനിലാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ഡിസൈൻ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, ഓഫ് വൈറ്റിൽ തന്നെ നോക്കിയാ നല്ലൊരു ഓറഞ്ച്, അതുപോലെ തന്നെ പീച്ച് ഷെയ്ഡ്, പീകോക്ക് ബ്ലൂ ഒക്കെ കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ഡിസൈനും നല്ല സ്റ്റൈൽ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിന്റെ ഓക്കെ, ഇതിന്റെ സ്ലീവ് നെക്ക് പോർഷൻ ഇതാണ്, നെക്ക് പോർഷൻ ഇതാണ്, നെക്കിന്റെ ഏരിയ. എൻഡ് പോർഷനിലായിട്ട് ഒരു ബോർഡർ വരുന്നുണ്ട്. ഇതാണ് സ്ലീവിന്റെ ഏരിയ, അത്രയും തിക്ക് അല്ല വർക്ക്, ഒന്നുകൂടെ ഗ്യാപ്പ് ഇട്ടുള്ള വർക്കാണ് കേട്ടോ സ്ലീവിന്. ദുപ്പട്ട വരുന്നത് സെയിം പ്രിന്റിൽ തന്നെയാണ്, ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത് കേട്ടോ ചെയ്തിട്ടുള്ളത്. സെന്റർ പോർഷനിൽ ചെറിയ ചെറിയ ഫ്ലവർ, ഒരു ഫ്ലോറൽ പ്രിന്റും കൂടെ കൊടുത്തിട്ടുണ്ടേ. ഇതാണ് അടുത്ത ഡിസൈൻ. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഡിസൈനും കൂടെ ഉണ്ട്, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, മെസ്സേജ് ചെയ്യട്ടെ, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യണേ. ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ കണ്ടിട്ടുള്ള മുന്നേ കണ്ടുള്ള സ്റ്റോക്കാണ്, റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. എൻ പോർഷനിൽ ഇങ്ങനെ വരും. പിന്നെ അതിന്റെ ദുപ്പട്ട, ഇതാണ് ദുപ്പട്ട വരുന്നത്. അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കണ്ട, എൻഡിലേക്ക് വേണ്ട അതുപോലെ വരും. അപ്പൊ എല്ലാ ഡിസൈൻസും ഇഷ്ടമായി വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് കാണാം, അതുവരെയും ബൈ.